ചാനൽ വേർഡ് ഓഫ് ടെയ്ലർ ബേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചു, ഒരു പീസിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചു. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഫില്ല് ചെയ്തിട്ട് എങ്ങനെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒരു ഫ്ലവറിലൊക്കെ ഫില്ല് ചെയ്യാം, ഫ്ലവർ പിന്നെ സ്കോളപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു ചെറിയ ക്ലോത്തിൽ ഒരു പാറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് ഞാൻ ഒരു വൈറ്റ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പെറ്റൽ വരച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കി കാണാൻ വേണ്ടി മാത്രം ഞാനൊരു നാല് പെറ്റലുള്ള ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്, പൂ വരച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഒരു പെറ്റൽ എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇടണം എന്നില്ല. നമ്മൾ ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യുമ്പം ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഒരു സെൻറ്ററിൽ ഫില്ല് ചെയ്യുന്ന ഇതിലൊക്കെ ഇങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെറുങ്ങനെ കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു ചെറുങ്ങനെ ചെറുങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നൂലിങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മള് ഇങ്ങനെ നൂല് ഇതിന്റെ ഇപ്പുറത്തേക്ക് കൂടി ഇടുക. അധികം ടൈറ്റ് ആക്കാതെ വലിക്കുക, കാരണം വെച്ചാൽ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് ഇളകി പോരും. അതുകൊണ്ട് ടൈറ്റ് ആക്കാതെ വലിക്കുക. പിന്നെ ഇവിടുന്ന് ഇതിന്റെ ലൈനിൽ ഇവിടെ കുത്തി, എന്നിട്ട് ഈ നൂല് പ്രത്യേക കൂടി ഇങ്ങനെ ഇട്ടു വലിച്ചു. അധികം ടൈറ്റാക്കിയാൽ ചുരുങ്ങിപ്പോവും, അതുകൊണ്ട് ടൈറ്റ് ആക്കരുത്. ഒരു മീഡിയം നമ്മൾ ആ പെറ്റലിൻ്റെ അതേ ഒരു ഇതിൽ ചെയ്യും. ചെയ്ത് കഴിഞ്ഞു, കുറച്ച് വിട്ടിട്ടാണ് ചെയ്തത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മൂന്ന് പറ്റലും കൂടി ചെയ്തിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നമ്മളീ പെറ്റല് നാല് പെറ്റലും കംപ്ലീറ്റ് ആയി അല്ലേ. അപ്പൊ അത് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മള് നീരില് ഇതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് ഇട്ടു, എൻ്റെ ബാക്കില് ഇവിടെ എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പെറ്റല് നമ്മൾ നേരത്തെ അന്ന് ഇന്നലെ കാണിച്ചു തന്നായിരുന്നു, അത് എടുത്തു അതിലേക്ക് ലോപ്പിലേക്ക് ഒന്ന് കയറ്റി ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കി ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പാസ് ചെയ്തു. ഇപ്പൊ ഒരു പെറ്റല് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് സെന്ററിൽ വേണമെങ്കിൽ ഇതിനെ കൊണ്ട് തന്നെ ഒരു വീൽ സ്റ്റിച്ച് ഉണ്ട്, നടുക്ക് ഹോൾ ആക്കിയിട്ട് അത് വേണമെങ്കിൽ നമുക്ക് സെന്ററിൽ ചെയ്യാം. കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനെ കൊണ്ട് തന്നെ ഒരു സ്റ്റിച്ച് ചെയ്യാം. അത് ഇത് നടുവിലൊരു ഹോള് കൊടുക്കുക. നമ്മൾ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പെന്നിൻ്റെ ഈ പോയിന്റ് കൊണ്ടോ ഒരു ഹോള് കൊടുത്തു. ഹോള് കൊടുത്തിട്ട് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു, റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ഈ ഹോളിലേക്ക് എടുത്തു. നടുവിലെ ഹോളിലേക്ക് കൂടെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്തു. പിന്നെ വീണ്ടും നീരിൽ ആ ഹോളിൽ തന്നെ ഇട്ട് ഇവിടെ എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തു.
അതൊക്കെ കാണിക്കൊണ്ടുകൊണ്ട് മാത്രം നേരത്തെ അടിച്ച ത്രെഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെയും വീണ്ടും ഈ ഹോളിനകത്ത് തന്നെ ഇട്ട് വെച്ചു. ശരിക്കും നേരി ത്രെഡ് രണ്ട് ത്രെഡ് എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണും ഇതിങ്ങനെ വലിയ തടിച്ച ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു അതുകൊണ്ട് കുറച്ച് തടിച്ച ത്രെഡ് എടുത്തത് മാത്രം. അത് വേണമെങ്കിൽ ടൈറ്റായി വലിക്കുക ഹോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഫ്ലവറിൻ്റെ ഇത് കംപ്ലീറ്റ് ആയി അല്ലേ. നമ്മളിതിൻ്റെ അകത്ത് മോഡിഫൈ ചെയ്യാൻ ലീഫൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പം നിങ്ങൾ കാണിച്ചെല്ലാം ഞാൻ ചെയ്തു അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇനി ഇപ്പം നടുക്ക് ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വെറൈറ്റി മാത്രം കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നടുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വേറെയും അതിനകത്ത് സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പഠിക്കാം സെൻറ്ററിൽ ചെയ്യുന്നത്, ഒരുപാട് സ്റ്റിച്ച് പഠിക്കാനുണ്ട്. ബാക്കി ഇതിൻ്റെ ഇതിപ്പോൾ ഫില്ല് ചെയ്തത് കാണിച്ചു തന്നു, ഇനി അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ചെയ്യുന്ന വീഡിയോ നാളെ ഞാൻ. അപ്പം നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തല്ലേ. അപ്പോൾ നിങ്ങളൊരു ചെറിയ ക്ലോത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വിചാരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടെങ്കിൽ ഞാനത് എനിക്ക് പറ്റുന്ന പോലെ ക്ലിയർ ചെയ്ത് തരാമായിരുന്നു. താങ്ക് യു.